ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളുടെ ബാല്യകൗമാരങ്ങൾ കൊറോണ കവർന്നെടുത്തിരിക്കുകയാണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും വർണ്ണഭംഗിയുള്ള കാലഘട്ടം അവർക്ക് അന്യമായിരിക്കുകയാണ്. അത് അവരുടെ സുരക്ഷിതത്വത്തെ കരുതിയാണ് നമ്മൾ അവരെ നാല് ചുവരുകൾക്ക് ഉള്ളിലേക്ക് മതിലുകളും വേലിക്കെട്ടുകൾക്കും ഉള്ളിലേക്ക് അവരെ ഒതുക്കിയിരിക്കുന്നത്. 2020 തുടക്കത്തിൽ ഭാവി വാഗ്ദാനങ്ങളെ അടുത്ത തലമുറയിലെ ഇവിടെ സുരക്ഷ നമ്മൾ കരുതൽ ഏറ്റെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ കാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ 1.5 വർഷത്തിനിപ്പുറം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, പ്രായമുള്ളവരെ അപേക്ഷിച്ച് കൊറോണ കുഞ്ഞുങ്ങളെ വളരെ കുറച്ച് മാത്രമേ ബാധിക്കുന്നുള്ളൂ. 1,00,000-ൽ 6-7 മരണങ്ങൾ ആശുപത്രിക്കകത്ത് കിടക്കേണ്ടി വരികയോ അത്യാഹിത രീതിയിലേക്ക് പോവുകയോ ചെയ്യുന്ന കുട്ടികളുടെ കേസുകൾ വളരെ അപൂർവമാണ്. ആ ഒരു കാരണം കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾക്ക് അതിരുവരമ്പ് വരച്ചിരിക്കുക എന്നുള്ള ഒരു ന്യായീകരണം ഇന്നില്ല. പക്ഷെ മറ്റൊന്ന്, രോഗാണുവിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ പക്ഷേ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കണ്ണിയായി അവർ വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവർക്ക് മുമ്പിൽ, ഇവരുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പിൽ വേലിക്കെട്ടുകൾ പണിയുന്നത്. പക്ഷേ ഇത്രയും നീണ്ട കാലത്തെ ഒരു ഇടവേള കുട്ടികളെ സമൂഹത്തിൽ നിന്നും അവരുടെ കൂട്ടുകാരിൽ നിന്നും അത് അവരുടെ ഇടപഴകലിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് ഏത് രീതിയിലായിരിക്കും അവരെ ബാധിക്കാൻ പോകുന്നത്? യുണിസെഫും ലോകാരോഗ്യ സംഘടനയൊക്കെ ഇതേക്കുറിച്ച് വ്യവലാതിപ്പെടുന്നു. വരും നാളുകളിൽ പ്രത്യക്ഷമായല്ലാതെ പരോക്ഷമായി അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ശാരീരിക ആരോഗ്യത്തെ, പോഷകാഹാരക്കുറവുകളുള്ള കുട്ടികൾ, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഈ നീണ്ടകാലത്തെ മാനസിക സംഘർഷങ്ങൾ അത് താൽക്കാലികമായിട്ട് മാത്രമുള്ള പ്രശ്നങ്ങളാണോ അതോ അടുത്ത് നീണ്ടു നിൽക്കുന്ന കാലത്തേക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമോ എന്ന് പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ മസ്തിഷ്കം ഗർഭാവസ്ഥ തൊട്ടുള്ള 2 വയസ്സ് കാലമാകുമ്പോഴേക്കും ഘടനാപരമായി ഏകദേശം പൂർണ്ണതയിലെത്തുന്നെങ്കിലും അതിൻ്റെ പൂർണ്ണ വികാസം ഏതാണ്ട് 20-25 വർഷം ആകുമ്പോഴാണ്. ആ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഇടപെടലുകൾ ഈ നാഡീഞരമ്പുകളുടെ കോടാനുകോടി ശാഖോപശാഖകൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നതിലും അതിൻ്റെ ന്യൂറോ കെമിസ്ട്രി, അതേക്കുറിച്ച് നമുക്കധികം അറിവില്ല, അതൊരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. അത്തരം ഒരു കാര്യം അവർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അത് വരുന്ന തലമുറയുടെ വ്യക്തിത്വത്തെയോ ബാധിച്ചേക്കാം. അതിന് ഒരു പൂർണ്ണ വിരാമം ഇട്ടേ പറ്റൂ. അവരിൽ നിന്നും കവർന്നെടുക്കപ്പെട്ടിട്ടുള്ള ബാല്യകൗമാരങ്ങൾ നമുക്ക് തിരിച്ചേൽപ്പിക്കേണ്ടിയിരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ. അതെങ്ങനെ സാധ്യമാകും? ഇതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമുണ്ട്. അതേസമയം തന്നെ രക്ഷിതാക്കളുടെ മനസ്സിൽ ആശങ്കകളുമുണ്ട് അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്. ഒരു വശത്ത് ഇത്രയും നാൾ അവരെ അടച്ചിടുമ്പോൾ അവരെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വേവലാതി, മറുവശത്ത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യം, ഇതിനിടയിൽ ഒരു വരവരച്ചുകൊണ്ട് ഇതെങ്ങനെ ചെയ്യാനാവും? ചെയ്യണം എന്നുള്ള കാര്യത്തിൽ 2 വാദമില്ല. എങ്ങനെ ചെയ്യാനാവും, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ
വേണം. എപ്പോൾ നമുക്കിത് സാധിക്കും? വീടിന് പുറത്തേക്ക് അവർ ചെലവഴിക്കുന്നത് അവരെ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ, അതുമാതിരി തന്നെ വിദ്യാലയങ്ങൾക്കും വീട്ടിനും ഇടയിലുള്ള സ്ഥലങ്ങളിൽ, യാത്ര ഇടയിലാവാം, വിദ്യാലയങ്ങൾക്ക് ശേഷമുള്ള സമയത്താവാം, അവർ ചെലവഴിക്കുന്ന സമയങ്ങളെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് പരസ്പരം സംവേദിക്കാനും സൗഹൃദം പങ്കുവെക്കാനും കളിക്കാനുമുള്ള വേദികൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു വരും നാളുകളിൽ. കേരളത്തിലെ ഒരു വർഷം 5 ലക്ഷം കുഞ്ഞുകൾ പിറന്നു വീഴുമ്പോൾ 20 വയസ്സിന് താഴെയുള്ള 1 കോടിയോളം കുഞ്ഞുങ്ങൾ, ഏകദേശം 15% സ്കൂൾ വിദ്യാർത്ഥികളാണ്. അവരുടെ കാര്യം അധികം വൈകാതെ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. എപ്പോൾ തുറക്കണമെന്ന തീയതി അതിന് രണ്ടാമതേ വരുന്നുള്ളൂ. വ്യക്തമായ ഒരു തയ്യാറെടുപ്പ് നടത്തി പ്രാദേശിക തലത്തിൽ എവിടെയൊക്കെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ ആയി അവിടെ സ്കൂൾ തുറക്കുക. ഇന്ത്യയിൽ എല്ലായിടത്തും കൂടി, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റ ദിവസം തുറക്കുക എന്നുള്ളതിന് പകരം ഈ തയ്യാറെടുപ്പുകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നേരത്തെ സ്കൂൾ തുറക്കുക എന്നുള്ള രീതി. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ആവണം, അതിനാര് മുൻകൈ എടുക്കണം? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അതിൻ്റെ മാർഗരേഖകൾ ഉണ്ടാക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ തലത്തിലാണെങ്കിലും കുറേയേറെ പ്രാദേശിക തലത്തിൽ, പഞ്ചായത്തിൻ്റെ, താലൂക്കിൻ്റെ, ജില്ലാ തലത്തിൽ വെച്ചുകൊണ്ട് ഓരോ പ്രാദേശിക തലത്തിലും ഉള്ള വ്യത്യസ്ത സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കോവിഡ് മാനദണ്ഡങ്ങൾക്ക് ഒട്ടുമേ തന്നെ വെള്ളം കൂട്ടാതെ തന്നെ അതേസമയം വിദ്യാലയങ്ങൾ തുറക്കാനാവണം. വിദ്യാലയങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങളിലും നമ്മൾ തയ്യാറെടുപ്പുണ്ട്. ഈ തയ്യാറെടുപ്പുകളിൽ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടം ഘട്ടമായി തന്നെ അധികം വൈകാതെ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ തന്നെ ഈ ആഴ്ചയിൽ തന്നെ തുടങ്ങിയാൽ മാത്രമേ ഏതാണ്ട് 2 മാസങ്ങൾക്ക് അപ്പുറമെങ്കിലും നമുക്ക് സ്കൂൾ തുറക്കാനാവും. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് വിദ്യാർത്ഥികളെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് അസുഖം പകർന്നു കിട്ടും, അവരടിപ്പെടും, അവരിലൂടെ പ്രായമുള്ളവർക്ക് അസുഖം പകർന്നു കിട്ടും, അതിനുള്ള സാധ്യത. ഇതിൽ രണ്ടാമത്തെ ഭാഗം, അസുഖം പകർന്നു കിട്ടിയേക്കാവുന്ന പ്രായക്കൂടുതലുള്ളവരുടെ വാക്സിനേഷനുകൾ ഏതാണ്ട് നമ്മൾ കേരളം വളരെ മുമ്പോട്ടേക്ക് പോയിരിക്കുന്നു, അവരുടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. ഇവർ സ്കൂളുകളിലേക്കോ പുറത്തേക്കോ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കർവ് ഓഫ് പോസിറ്റിവിറ്റി, നമ്പർ ഓഫ് പോസിറ്റിവിറ്റി കൂടിയേക്കാം. രണ്ടാം തരംഗം താഴ്ന്നു വരുന്നു, മൂന്നാം തരംഗം ഉണ്ടായേക്കാം കുട്ടികളിലാണ് കൂടുതൽ. അതെ, സ്കൂൾ തുറക്കുന്നതോടുകൂടി കുട്ടികളിൽ നമ്പർ ഓഫ് പോസിറ്റിവിറ്റി വേവായിട്ട് കാണാം. അത് ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ. അതിൽ വരുന്ന നമ്പർ ഓഫ് കേസസ്, അഡ്മിഷൻ വേണ്ടി വരുന്നതോ ആശുപത്രി വാസം വേണ്ടി വരുന്നതോ, അതിനുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിയിരിക്കുന്നോ? വേണ്ട വിധത്തിൽ ഇന്നത്തെ സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഇതിനെയും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത്, രോഗം വന്നാൽ അടിപെട്ടു പോകാൻ സാധ്യതയുള്ളവർ കുഞ്ഞുങ്ങളല്ല. ലോകത്ത് സ്കൂളുകൾ പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും തുറന്നപ്പോഴും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കല്ല, പലപ്പോഴും അതിനോടുള്ള അനുബന്ധമായിട്ടുള്ള അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കുമാണ് അസുഖം പിടിപെട്ടിട്ടുള്ളത്. ഇവിടെയും അതുതന്നെയാണ് നമ്മൾ മുൻകരുതലെടുക്കേണ്ടത്. ലക്ഷണമില്ലാതെ രോഗാണുവിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്കൂളിലേക്ക് പോയി വരുന്ന ആളുകൾ അവിടെയുള്ള അധ്യാപകർക്കും മറ്റ് ജോലിക്കാർക്കും അസുഖം പകർന്നു കൊടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കും
മറ്റ് ജോലിക്കാർക്കും ആദ്യം പ്രതിരോധ വാക്സിനുകൾ മുഴുമിപ്പിക്കണം. അപ്പോൾ തന്നെ കുറേ പേർക്ക് കിട്ടിക്കാണും, കിട്ടാത്തവർക്ക് വാക്സിനേഷൻ കിട്ടിയെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ ചെയ്യണം. കോവിഷീൽഡാണ് എടുക്കുന്നെങ്കിൽ 84 ദിവസം വരും ഇതിനിടയിലുള്ള ഇടവേള. കോവാക്സിൻ ആണെങ്കിൽ 4 ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റും. അത് ഏത് ഉപയോഗിക്കുകയാണെങ്കിലും സ്കൂളിലെ അധ്യാപകർക്കും ഇതര ജീവനക്കാർക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. രണ്ടാമത്, രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റണം. രക്ഷിതാക്കളെയും അധ്യാപകരെയും എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് വേണ്ടത് എന്നുള്ളതിന് ബോധവൽക്കരണം ആവശ്യമുണ്ട്. അത് ഇത്രയേറെ എണ്ണങ്ങളിലേക്ക് എത്തുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയിരിക്കണം. ദൃശ്യമാധ്യമങ്ങളാണ് ഇവരെല്ലാവരിലെയും ചെന്നെത്തുന്നതും അവരെ സ്വാധീനിക്കാനാവുന്നതും. അത് നേരത്തെ തന്നെ അവരിലേക്ക് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവണം. അത് അതേ സമയത്ത് തന്നെ പ്രാദേശിക തലത്തിൽ അഡ്മിനിസ്ട്രേഷൻ, പഞ്ചായത്ത്, താലൂക്ക് അധികൃതരും രക്ഷാകർത്ത സംഘടനയും സന്നദ്ധ പ്രവർത്തകരും ഒത്തുചേർന്ന് ഓരോ പ്രാദേശിക തലത്തിലുള്ള തയ്യാറെടുപ്പുകൾ, കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൊച്ചുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ കളിക്കാനും പഠിക്കാനുമുള്ള സംവിധാനം ഒരുക്കുകയാണ്. ഇതിൽ കണ്ണിചേരേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരും. നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പണ്ടത്തെ പോലെ എല്ലാവരും വരികയും 40 കുട്ടികളെ ഇരുത്തി അറ്റൻഡൻസ് ഹാജർ വിളിച്ചു, ഇത്ര മണിക്കൂറിൽ പഠിച്ച് പുറത്തേക്ക് പോകുന്നു, പരീക്ഷകൾ, അത് പരീക്ഷകളുടെ മാർക്കുകൾ A+, ഇതൊന്നും മുഖ്യമല്ല. വരുന്നാളുകളിൽ മാസങ്ങളോ വർഷങ്ങളോ ഇത് രണ്ടും കൂട്ടിക്കടത്തി, ഓൺലൈൻ ട്രെയിനിങ്ങും സ്കൂളിൻ്റെ ക്ലാസ് മുറികളിലുള്ള പഠനവും കൂട്ടിക്കടത്തിക്കൊണ്ട് അതിന് ചിലപ്പോൾ മുഴുവൻ സമയവും വേണ്ട, 8 മണി തൊട്ട് 11 മണി വരെ, 11:30 തൊട്ട് 1:30 വരെ, 1:30 തൊട്ട് 4 മണി വരെയുള്ള 3 സെഷനുകളോ അല്ലെങ്കിൽ 2 ഷിഫ്റ്റുകളോ ആക്കാം, ബാക്കിയുള്ള സമയം ഓൺലൈൻ തുടരാം. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന രീതിയിൽ ചില സ്കൂളുകളിലേക്ക് കുട്ടികൾ ദൂരക്കൂടുതലുണ്ടാവാം, ചില അധ്യാപകർ സ്കൂളിലേക്ക് വരുന്നതിന് ദൂരക്കൂടുതലുണ്ടാവാം. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ ഇത്തരം അതിർവരമ്പുകളും വേലികളും നമ്മൾ മായ്ച്ചു കളയേണ്ടിയിരിക്കുന്നു. CBSE സിലബസും സ്റ്റേറ്റ് സിലബസും ICSEയും എന്നുള്ളത് നോക്കാതെ, ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ എന്നത് നോക്കാതെ, ചിലപ്പം ഏറ്റവും എളുപ്പം ചെന്നെത്താവുന്ന സ്കൂളുകളിലേക്ക് അവരെ ഒരു പുനർ എന്താണ് നിർണയം ചെയ്തുകൊണ്ട് മാറ്റാം. ക്ലാസ് മുറികൾ തന്നെ ഒരു ക്ലാസ്സിൽ ഇത്ര എന്നതിന് പകരം വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾ ഒരുമിച്ച് ഇരുത്താം. അകലം പാലിക്കുന്ന രീതിയിൽ ക്ലാസ് മുറികളിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കണം. വായു സഞ്ചാരമുള്ള ക്ലാസ് മുറികൾ ഒരുക്കണം. സ്കൂളുകളിലുള്ള ഇടനാഴികളോ സ്റ്റെപ്പുകളോ ഒക്കെ കുട്ടികൾ അകലം പാലിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. അടഞ്ഞു കിടക്കുന്ന ക്ലാസ് മുറികൾക്ക് പകരം ഓപ്പൺ എയർ ക്ലാസ്സുകൾ, മരച്ചോട്ടിലുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ഒരുക്കാവുന്നതേ ഉള്ളൂ. ആദ്യകാലഘട്ടങ്ങളിൽ നമ്മൾ കോവിഡ് നിയന്ത്രണത്തിന് വേണ്ടി മാസ്ക്, അകലം പാലിക്കുന്നത് കൂട്ടം കൂടുന്ന ഒഴിവാക്കണം, സാനിറ്റൈസർ, സോപ്പ് ആൻഡ് ഹാൻഡ് വാഷിംഗ്, അതുപോലെ തന്നെ സ്കൂളുകളിൽ ഫോഗിങ്, തൊട്ടയിടം മുഴുവൻ വൃത്തിയാക്കുക, ഇതിൽ നമുക്കൊരു മുൻഗണനാ ക്രമം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഫലപ്രദമായത് എന്ത്, പ്രായോഗികത്തെ ഏറ്റവും എളുപ്പമുള്ളത് എന്ത്, അത് ബുദ്ധിമുട്ടുള്ളതും അത്രയും ഫലപ്രദമല്ലാത്തതും ഏത് എന്നുള്ള രീതിയിൽ നമ്മളിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ഫോമൈറ്റ് ട്രാൻസ്മിഷൻ നമ്മൾ തൊട്ടയിടത്തു നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ് മുറികൾക്ക് മുമ്പും സാനിറ്റൈസർ വെക്കുക, സോപ്പ് ആൻഡ് ഹാൻഡ് വാഷിംഗ് എന്നുള്ള രീതി, അത് വേണ്ടെന്നല്ല, അതിനേക്കാളേറെ പ്രാമുഖ്യം മാസ്ക് ഉപയോഗിക്കുന്നതിനും അകലം പാലിക്കുന്നതിനും കൂട്ടുകെട്ടുന്ന ഒഴിവാക്കുന്നതിനുമാണ്.
അത്തരത്തിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആവുമ്പോൾ കുറേ കൂടി എളുപ്പമാകുന്നു. തൊട്ടടുത്ത് മുഴുവൻ ക്ലീൻ ചെയ്യുക, ഫോഗിങ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക്. ക്ലാസ് മുറികൾ ഒരാൾ പോസിറ്റീവ് ആകുമ്പോൾ അടച്ചിടുക, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല തന്നെ. പിന്നെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടം പലപ്പോഴും രോഗം പകർന്നു കിട്ടാൻ സാധ്യതയുള്ള കാലയമായതുകൊണ്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഷിഫ്റ്റുകളാവുമ്പോൾ ഭക്ഷണം സ്കൂളിൽ വെച്ച് കൊടുക്കാതിരിക്കുക, വീട്ടിൽ നിന്ന് കഴിച്ച് തിരികെ എത്തി ഭക്ഷണം കഴിക്കുക, എല്ലാം പങ്കുവെക്കുന്നത് കുറക്കുക, പെൻസിലും റബ്ബറും ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ പരസ്പരം കൊടുക്കുന്നത് കുറക്കുക. സ്കൂളുകളിലെ കളിസ്ഥലങ്ങളും കളിയിടങ്ങളും അവർ കളിക്കട്ടെ, കോണ്ടാക്ട് സ്പോർട്സ് കുറക്കുക. അതിന് പകരം അകലം പാലിച്ചുകൊണ്ടും ദൂരെ നിന്നുകൊണ്ടും അവർക്ക് സൗഹൃദം പങ്കിടാനുള്ള രീതിയിലുള്ള കളികളെ മാറ്റുക. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ പ്രാദേശിക തലത്തിലും അവർക്ക് പറ്റുന്ന രീതിയിലായിരിക്കണം. എല്ലാവർക്കും പറ്റുന്ന ഒരു ഒറ്റ വസ്ത്രം എന്നുള്ള നിലയിൽ നമുക്ക് പറ്റില്ല. ഇനി ഒരു കാര്യം കൂടി, ആരുടെ വിദ്യാഭ്യാസമാണ് ആദ്യം തുടങ്ങേണ്ടത്? ICMR മേധാവി ശ്രീ ഭാർഗവാരു നിർദ്ദേശം വെച്ചു, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആദ്യം തുടങ്ങും. അല്ല, ആദ്യം കൗമാരക്കാരുടെ 12 വയസ്സിന് മേലുള്ളവരുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം പടിപടിയായി ഏതാനും ആഴ്ചകൾ ഇടവേളയിൽ നമ്മൾ താഴ്ത്തിയിട്ട കുട്ടികളുടെയും കൂടി വിദ്യാഭ്യാസം തുടങ്ങാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കൗമാരക്കാർക്ക് ഇതേക്കുറിച്ച് കുറേയും കൂടി അറിവുണ്ട്. കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്താണെന്നും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധമുള്ളതുകൊണ്ട് അവരായിരിക്കും കുറേയും കൂടി അത് ചെയ്യാൻ സാധ്യത. രണ്ടാമത്, ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നതും അവരാണ്. ചെറിയ കുട്ടികളല്ല, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും രക്ഷിതാക്കളിപ്പോൾ വീട്ടിലുണ്ട്. അവരുടെ ഇടയിൽ ഈ മാനസിക സംഘർഷം അധികമില്ല. പലപ്പോഴും ഒപ്പമുള്ള അച്ഛനമ്മയും പണ്ട് കിട്ടിയിരിക്കുന്നതിനേക്കാൾ ഏറെ സമയം അവർക്ക് ഒപ്പം ചെലവഴിക്കാനാവുന്നു എന്നുള്ളതാണ്. കൗമാരക്കാർക്ക് ഒരു കാര്യം കൂടി ചെയ്യാനാവും, ആദ്യത്തെ നാളുകളിൽ ഇതിൻ്റെ പോരായ്മകളും അവരുടെ അഭിപ്രായങ്ങളും ആ ഫീഡ്ബാക്ക് നമുക്ക് തരാനും അതിനനുസൃതമായി മാറ്റങ്ങൾ വരുത്താനും ആവും. 12 വയസ്സിന് മേലുള്ളവരുടെ വിദ്യാഭ്യാസം ആദ്യം തുടങ്ങട്ടെ, മറ്റുള്ളവരുടെ ഘട്ടം ഘട്ടമായിട്ടും തുടങ്ങട്ടെ. ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ്, ഇതൊരു ചെറിയൊരു ഒരു ഇത്തിരി ആശയങ്ങൾ മാത്രമാണ്. ഈ ദിശയിലുള്ള ചിന്തകളും ഒരുപാട് വിദഗ്ധരിൽ നിന്നും ഉണ്ടാവണം. അതിൽ നിന്ന് ഉരുത്തിവരുന്ന മാർഗനിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളുകൾ തുറക്കാനുള്ള നടപടികൾ വൈകാതെ ഉണ്ടാവണം. നേരത്തെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ മാത്രമേ 2-3 മാസങ്ങൾക്കപ്പുറമെങ്കിലും സ്കൂളുകൾ തുറക്കാൻ നമുക്ക് സാധിക്കൂ.